ഹായ് ഫ്രണ്ട്സ്, പുതിരിവിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഒരു മാസം വരെ കേടാകാതെ വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളത് ഉണ്ടാക്കി വെച്ചാൽ മതി, ഒരു മാസം വരെ നമ്മൾക്കത് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പളവ് പഞ്ചസാര, അരക്കപ്പളവ് ഓയിൽ, അതിനുശേഷം നിങ്ങൾക്ക് ഓയിൽക്ക് ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരക്കപ്പളവും വെള്ളവും ചേർത്തിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യുക. നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയ ശേഷം ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നമ്മൾ കൈ വയ്ക്കാൻ പറ്റുന്ന അളവിലുള്ള ചൂടുള്ളത് അതുവരെ നമുക്കൊന്ന് അതേപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവ് മൈദാ മാവും ഒരു കപ്പളവ് ഗോതമ്പ് മാവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഞാൻ സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചപ്പാത്തിക്ക് മാവ് നമ്മൾ കുഴച്ച് വയ്ക്കുന്നത് പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഞാൻ അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്ത ശേഷം അതിൻ്റെ ഒരു സൈഡ് ആദ്യം നിങ്ങൾ മടക്കി കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും മടക്കി കൊടുക്കുക. രണ്ട് സൈഡും നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസൈറ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതിനെ ഇതേപോലെ ഈ സൈഡ് ഇതേപോലെ ഒരു മടക്കും കൊടുത്തിട്ട് തിരിച്ച് ഇതും അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾ താഴെ വെച്ചിട്ട് വീണ്ടും നിങ്ങളൊന്ന് പരത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി, കൂടുതൽ പരത്തണ്ട. ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അതിനുശേഷം ഞാൻ സൈഡ് കറക്റ്റ് ലെവലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 സൈഡും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ പീസസ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര അതിനനുസരിച്ചിട്ടുള്ള കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കട്ട് ചെയ്യാൻ നോക്കുക. എന്നാൽ വെച്ചാൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അത് വീണ്ടും കുറച്ചൊന്ന് വലുതായിട്ട് വരും പീസ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു അളവിൽ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇടയിൽ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അങ്ങ് എണ്ണ ഒന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് സൈഡും നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, ഇതുപോലെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഉള്ളിലെല്ലാം നല്ല വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മളിതെല്ലാം അതിന് എണ്ണയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള, വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത്. നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു പാത്രത്തിൽ, നിങ്ങൾ അടപ്പുള്ള പാത്രത്തിൽ റെഡി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരെ കേടില്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ സ്നാക്സ് ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ നല്ലൊരു ചെറിയൊരു മധുരത്തോടു കൂടിയുള്ള നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നുള്ള കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.